ഹലോ നമസ്കാരം കൂട്ടുകാരൻ ഗാദി ബോർഡ് എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള മൊഡ്യൂൾ ആറിലെ തേർഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഇതോടുകൂടി ഈ പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കും ഈ ക്ലാസ്സോടുകൂടി എസ് എ ആർ ടി പോയിൻസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കുക ക്ലാസ്സിലോട്ട് കടക്കാം നവകേരള സൃഷ്ടിക്കായി ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി ഫസ്റ്റ് പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിൽ ഐത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ച പരിഷ്കർത്താവ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ചാനാർലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകൾ വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെൺ നീച ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്ത് കണ്ണൻമൂല ചട്ടമ്പിസ്വാമികൾ സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയേൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് വാദിച്ച പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം നിവാരചിച്ചത് ചട്ടമ്പിസ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ ആരുടെ വാക്കുകൾ ചട്ടമ്പിസ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സമൂഹമാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടുകല്യാണം കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണഗുരു ജനിച്ചത് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ് പ്രതിഷ്ഠകൾ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്ത് ദീപപ്രതിഷ്ഠ പ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രം ശാരദാ പ്രതിഷ്ഠ ശിവഗിരി ശിവലിംഗ പ്രതിഷ്ഠ അരുവപ്പുറം ദീപപ്രതിഷ്ഠ കാരമുക്ക് ശാരദാ പ്രതിഷ്ഠ ശിവഗിരി ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് വെങ്ങാനോ തിരുവനന്തപുരം സാധുജന പരിപാലന സംഘം അഥവാ എസ് ജെ പി എസ് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല സമരം നടത്തിയ പരിഷ്കർത്താവാണ് അയ്യങ്കാളി പെരുന്നാട് ലെഹള എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം നടത്തി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവാണ് അയ്യങ്കാളി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് വക്കം മൗലവിയുടെ വാക്കുകളാണിവ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകോ എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം മൗലവി സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ സഹായിക്കുകയും വേണം വക്കം മൗലവി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം മൗലവി മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നവോത്ഥാന നായകനാണ് വക്കം മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ടത് എവിടെ വെച്ച് കൊടുങ്ങല്ലു സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം മൗലവിയാണ് വക്കം മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം അൽ ഇസ്ലാം എന്നിവ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള കാണുന്നില്ലോ അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ ആരുടെ വരികളാണ് പൊയ്കിയിൽ കുമാര ഗുരുദേവൻ ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല കുമാര ഗുരുദേവന്റെ വാക്കുകളാണിവ പൊയ്കിയിൽ അപ്പച്ചൻ പൊയ്കിയിൽ യോഹന്നാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ ജനിച്ചത് ഇരവിപേരൂർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതും ഒന്നാം ലോക യുദ്ധകാലത്ത് മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാര ഗുരുദേവൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ബഡാനന്ദനാണ് സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കാർത്യായനി അമ്മയുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം കാസർഗോഡ് ചീമേനി കാർത്തിയായനിയമ്മ മേച്ചിൽപുല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലെ കണ്ടക്കൈ കുഞ്ഞക്കമ്മയുടെ നേതൃത്വത്തിലാണ് മേച്ചിൽപ്പുല് സമരം കണ്ണൂർ കണ്ടക്കൈ ഗ്രാമം കണ്ടയ്ക്കൈ കുഞ്ഞാക്കമ്മ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീ ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി ഋതുമതി പ്രേംജി ബി ടി എം ടി ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പളം ദേവകി നരിക്കാട്ടിരി പാർവതി നെന്മേനി മംഗലം എന്നിവർ അടുത്തത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് നോക്കാം വാസ്കോഡഗാമിക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളിച്ചിൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ്യം ഡച്ചുകാരും തമ്മിലാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതപ്പണത്തെ മരക്കാർ കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലയും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ ചാലിയും കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂദ്രികമായി വ്യാപാരം വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് തുടങ്ങിയ സ്ഥലങ്ങൾ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആറ്റിങ്ങൽ റാണി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരിയായ ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലാണ് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി കുണ്ടറവിളംബരം നടത്തിയത് വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പഴശ്ശിരാജ കുട്ട്യോട്ടു രാജ എന്നിങ്ങനെ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്തത് എവിടെ വച്ചാണ് മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവിയുടെ ശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദ്രാസിലേക്ക് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബീപ്പൂർ മുതൽ തിരൂർ വരെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തിരുവിതാംകൂറിൽ ഭണ്ഡാരപ്പാട്ട വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവിതാംകൂറിൽ കുടിയേന ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കാരണമായ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാസാക്കിയ ജന്മി കുടിയാൻ നിയമം കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കുതോട്ടം ആരംഭിച്ചത് കനോലി കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആലപ്പുഴയിൽ കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലം വീഡി വ്യവസായത്തിന്റെ കേന്ദ്രമായി വളർന്നത് കണ്ണൂർ ഓട്ടോ കമ്പനികൾ സ്ഥാപിതമായത് ഫറോക്ക് കൊല്ലം ഉല്ലൂർ തൃശൂർ കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ നോക്കാം പുനലൂർ പേപ്പർ മിൽ കൊല്ലം കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം കുണ്ടറ സെറാമിക്സ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി അളഗപ്പ തുളിമിൽ കൊച്ചി കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടട്ടാണ് അടുത്തത് മിഷനറി സംഘങ്ങളും പ്രവർത്തന മേഖലയും നോക്കാം എൽ എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ മേഖല ബി ഇ എം ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയിലാണ് പ്രവർത്തനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതി പാർവതീബായാണ് വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിൽ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനു അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായം മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴികളിൽ കൂടി അവർണന് നടന്നുകൂടാ ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ ഇപ്രകാരം പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും വൈകുണ്ട സ്വാമികൾ സമത്വസമാജം ചട്ടമ്പിസ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി സ്ഥാപിച്ചു കുര്യക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അയ്യങ്കാളി സാധു ജനപരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കറുപ്പൻ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വീഠി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു യിരത്തി മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവ് ശ്രീനാരായണ ഗുരു അരുവപ്പുറത്ത് പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജാതിമേതം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ വിദ്യകൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തിയത് ആരുവിയിലാണ് ആഴമേറുന്ന മഴയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ദൈവ ദശകത്തിലെ ശ്രീനാരായണ ഗുരു എഴുതിയ വരികളാണിവ അവൻ ഇവൻ ഓർത്ത ലവനിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനുസുഖത്തിനായി വരയണം ആത്മോപദേശശതകം ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണിവ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ജി എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവാണ് പി കൃഷ്ണപില്ല തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആനി ബസന്റ് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് ഗാന്ധിജിയും ഷൌക്കത്തലിയും കോഴിക്കോട് എത്തി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുർ റഹിമാൻ സാഹിബ് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി ആയിരത്തി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം ആയിരത്തി കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നവർ ഇ എം എസ് എ കെ ജി എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവർ ഫറൂഖ് ോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തിയേഴ് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ്യൂർ ബോംബ് കേസ് കെ ബി മേനോൻ കുഞ്ഞിരാമക്കിടാവ എന്നിവർ ഏതു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് സി ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച് ഹോക്ക് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട മമ്മറാണ്ടം അറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപും തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാടുകടത്തിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള ദിവൻ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നടന്ന സമരമാണ് പുന്നപ്രവല സമരം തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറയായി പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ കടയ്ക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത് ഇപ്രകാരം പറഞ്ഞത് സി കേശവൻ ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇ ഇക്കണ്ടവാര്യർ പരമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ തുടങ്ങിയവരാണ് കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം വടകര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളുവ തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചർ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശ് സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ചേർന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷനാണ് കെ കേളപ്പൻ തിരുവിതാംകൂറിനെയും കൊച്ചിയേയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇ എം എസ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ഇ എം എസ് സൂചിപ്പിച്ച ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് കാസർഗോഡ് ഹോസ്ദുർഗ് എന്നിവ കുട്ടരേ അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സോടുകൂടി സിക്സ് മുടി കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ സയൻസ് പാർട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ഗാന്ധിപോഡ് എൽ ഡി സിയുടെ എന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ എസ് സി ആർ ടിയുടെ ചാപ്റ്റേഴ്സ് കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ തുടങ്ങിയ ഫിസിക്സ് ചെയ്തിട്ടില്ല പക്ഷേ ബയോളജി അതുപോലെ കെമിസ്ട്രി പാട്ടൊക്കെ നമ്മൾ ഓൾറെഡി എസ് സി ആർ ടിയുടെ ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ് ആനുകാലികം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഓക്കെ എങ്കിലും നമുക്ക് ഏകദേശം ഉള്ള മൊഡ്യൂൾസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഈ ടെൻ ഡേയ്സ് ചലഞ്ചാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അത് ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഓക്കെ താങ്ക് അടുത്ത ക്ലാസ്സിൽ കാണാം